ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇത് മിനറൽ വാട്ടർ. ഈ നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ വെള്ളം വിൽക്കാൻ വരിക എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ എന്തോ ഒരു ഇത് മാതിരിയായിരുന്നു. പക്ഷേ വെള്ളം ഇപ്പോൾ കോമണായി, ഏത് കടയിൽ ചെന്നാലും വെള്ളം അവൈലബിളാണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ ഓക്സിജൻ. ഇത് ഓക്സിജനാണ്, ഇത് കംപ്രസ്ഡ് ഓക്സിജൻ ക്യാനാണിത്, പോർട്ടബിൾ. അപ്പോൾ ഇത് 9 ലിറ്ററിൻ്റെ ഒരു ക്യാനാണിത്. ഓക്കെ, അപ്പോൾ ഈ 9 ലിറ്ററിൻ്റെ ഓക്സിജൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ്. ഇത് 1 ലിറ്ററിൻ്റെ വെള്ളം, ഇതിനൊരു വെയിറ്റ് ഇല്ല. അപ്പം ഞാൻ ആ കടക്കാരൻ്റെ അടുത്ത് വെച്ച് ഇതിൽ വല്ലതുണ്ട്, അത് അത്രയ്ക്ക് ലൈറ്റ് വെയിറ്റ്. പക്ഷേ ഓക്സിജന് വെയിറ്റ് ഇല്ല. അപ്പോൾ ഇത് പല ഫ്ലേവറുകളിലും കിട്ടും ഓക്സിജൻ. ഇത് നാച്ചുറലാണ്, ഇതിൽ വേറെ ഫ്ലേവറുകളൊന്നുമില്ല. പിന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഒരു 3 ഫ്ലേവർ ഈ ഓക്സിജൻ കിട്ടും. അപ്പം ഞാൻ ചോദിച്ചത് ഓക്സിജന് ഫ്ലേവറോ, എന്തിനാണ് ഈ ഓക്സിജന് ഫ്ലേവർ എന്നുള്ളത്. പക്ഷേ പെപ്പർമിൻ്റ് എന്ന് പറയുന്നതുണ്ട്, അതാണ് ഈ ഒരു ബ്ലൂ. അതേപോലെ മെന്തോൾ എന്ന് പറയുന്നൊരു ഫ്ലേവർ, പിന്നെ പിങ്ക് ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് പറയുന്ന വേറൊരു ഫ്ലേവറും. അപ്പം ഇത്രയും ഫ്ലേവറുകളിലും കൂടി ഓക്സിജൻ ഇപ്പോൾ അവൈലബിളാണ്. ഈ കൊറോണയുടെ സീസൺ പറഞ്ഞ് എന്താ പറയുക, ഇന്ത്യ മൊത്തം ഓക്സിജൻ കിട്ടാതെ ഇങ്ങനെ ആൾക്കാർ ഓടി നടക്കുകയാണ്. അപ്പോൾ നമുക്ക് പക്ഷേ ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കാമെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇത് ഉപയോഗിക്കുന്ന പറഞ്ഞാൽ സ്പോർട്സ്, അതേപോലെ സൈക്ലിങ്, അതുപോലെ മല കയറുന്നവർ, അതേപോലുള്ളവർ ഒക്കെ ഇത് ഇങ്ങനെ വെച്ച്. അത് ആ കടയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് പോയി ഒന്ന് കണ്ടിട്ട് നിങ്ങൾ വായോ. എന്നിട്ട് ബാക്കി അതിന് ശേഷം ഇത് ഒന്ന് പൊട്ടിച്ച് ഞാൻ ഇതുവരെ ബ്രീത്ത് ചെയ്തല്ല, ഒന്ന് ബ്രീത്ത് ചെയ്ത് നോക്കാം ഇത് എന്ത് എഫക്റ്റാണ് നമുക്ക് വരുന്നത് ഇത് പെട്ടെന്ന് ഇങ്ങനെ ഓക്സിജൻ ശ്വസിക്കുമ്പോൾ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് വായോ, അതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വിലയൊക്കെ പറയാം അതിന് ശേഷം. ഇത് ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും, പിങ്ക് ഗ്രേപ്പ് ഫ്രൂട്ട്. ഈ ശ്വസിക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഓക്സിജൻ ഫ്ലേവർ ഉണ്ട്. ജസ്റ്റ് ഓക്സിജൻ ഫ്ലേവർ വിനോദ്. നമുക്ക് ബ്രീത്ത് ചെയ്യാം. ഇതിപ്പോ 95% ആണ്. നമ്മുടെ മെഡിക്കൽ ഓപ്ഷൻ അല്ല, നമ്മുടെ ഈ അത്ലറ്റ്സും ജിമ്മിലും ഇത് നമുക്ക് മറ്റേതിനും ഉപയോഗിക്കാൻ പറ്റില്ല. ശ്വാസതടസ്സം വന്നു അത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് ഹെൽപ്പ് ചെയ്യും, പക്ഷെ ബേസിക്കലി ഇത് മെഡിക്കൽ ഇതിനല്ല. മോസ്റ്റ് സ്പോർട്സ് ആക്ടിവിറ്റീസ്, പിന്നെ ഈ എയർ കണ്ടീഷൻ പോറാകുമ്പോ ഹെൽപ്പ് ചെയ്യും. നമ്മള് ഓൺലൈൻ സ്റ്റോറിലുണ്ട്, തവാക്ക് ഈ ക്വിറ്റീസ് ഒക്കെ ഉപയോഗിക്കുന്ന അതിലുണ്ട്. പിന്നെ നമ്മുടെ ചില ഫാർമസീസിലും കൊടുത്തിട്ടുണ്ട്, തഥാപി ഫാർമസോൺ. ഓൺലൈനുണ്ട്. പിന്നെ നമ്മുടെ തന്നെ ഓൺലൈൻ സ്റ്റോർ നമ്മൾ വെച്ചിട്ടുണ്ട്, ബൂസ്റ്റ് ഓപ്ഷൻ ഉപയോഗിക്കാം.
നമുക്ക് 6 ലിറ്ററിന്റെ ആണ് തോന്നുന്നു ഈ വർഷം. നമുക്ക് 150 ഇൻഹലേഷൻ കിട്ടും. പക്ഷെ വലിയ ഡിഫറൻസ് ഇല്ല ഇതിനൊരു ഹാഫ് കെ ഡി 7 കെ ഡി. ഇതിന് ചെറിയ ബോട്ടലുകളില്ലേ നമ്മളിവിടെ റിലീസ് ചെയ്തിട്ടില്ല. നമ്മൾ ഈ ഇങ്ങനത്തെ ഈ വലിയ വേർഷൻസ് ആണ് നമ്മൾ റിലീസ് ചെയ്തത്. മറ്റേ അത്രയും ഡിമാൻഡ് ഇല്ലാത്തോണ്ട് അതിന്റെ എബിലിറ്റിയും വളരെ ലോ ആണ്. അത്രയും ഇൻഹലേഷൻസ് എടുക്കാൻ പറ്റില്ല. ബാക്കി ഈ പെപ്പർമിന്റ് ഫ്ലേവർ പറഞ്ഞാൽ അതെല്ലാം പെപ്പർമിന്റിൽ നിന്ന് നാച്ചുറൽ എസൻസ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് അത് ഇതിലൂടെ ചേർത്ത് വരുന്നത്. മെയിൻലി ഈ ആത്ലീറ്റ്സ് ഒക്കെ അവർക്ക് അങ്ങനത്തെ ഒരു ഫ്ലേവർ കിട്ടും. ഇവിടെ ജിമ്മിലൊക്കെ പക്ഷെ നമ്മുടെ ഫീൽഡിലാകുമ്പോ നാച്ചുറൽ ആയിരിക്കും പ്രിഫർ ചെയ്യാൻ. ഐ ഡോണ്ട് നോ, ഡിപെൻഡിങ് ഓൺ. അങ്ങനത്തെ ഇങ്ങനത്തെ കനിസ്റ്ററിൽ വരത്തില്ല. അത് നമ്മുടെ വലിയ ഓക്സിജൻ ടാങ്ക് അപ്പോൾ അതാണ് ഷോപ്പിലെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് ഇത് ഇനി ഏതായാലും പൊട്ടിച്ചൊന്ന് ബ്രീത്ത് ചെയ്ത് നോക്കാം. ബ്രീത്ത് ചെയ്യാനായിട്ട് ഇതൊന്ന് പൊട്ടിക്കാൻ ചെറിയ ലൈറ്റ് വെയിറ്റ് ആണ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ലൈറ്റ് വെയിറ്റ് എന്ന് ടച്ച്. അപ്പോൾ അവർ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതാണ് ഓക്സിജൻ റിലീസ് ആവുന്നത്. ഞെക്കി കഴിഞ്ഞാൽ ഓക്സിജൻ റിലീസാവും. അപ്പോൾ നമുക്ക് എന്താ ഇതിങ്ങനെയാണ് വരേണ്ടത്. അത് ആ കടയിൽ പറഞ്ഞല്ലോ അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വയ്ക്കുന്നു. സോറി, ആ ഇങ്ങനെ വയ്ക്കുന്നു. ഇങ്ങനെയാണ് എടുക്കേണ്ടത്. നമുക്ക് അതിന് തന്നെ ഒന്ന് എന്നോട് നോക്കാം. ആ വരുന്നുണ്ട്. ഓക്കെ, അപ്പം നോക്കട്ടെ. ഇത് വലിച്ചിട്ട് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും നമുക്ക് തോന്നണല്ലേ. സാധാരണ എയർ ശ്വസിക്കുന്നത് പോലെ തന്നെ. പക്ഷെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് അറിയാൻ പറ്റില്ല നമുക്ക്. കാരണം ഞാൻ ഇപ്പം നമ്മൾ വെറുതെ ഇരിക്കുകയാണ്, ടയേർഡായിട്ടില്ല, ഒന്നുമില്ല. അപ്പം ഇതിൻ്റെ ഇതറിയില്ല. നമുക്കൊരു കാര്യം ചെയ്യാം,
ഞാനൊന്ന് ഓടി ഒന്ന് ഒന്ന് ഉഷാറായിട്ടൊന്ന് നോക്കാം, ഒന്ന് അടച്ചിട്ട് ഒന്ന് നോക്കാം, അപ്പോഴാണ് അതിന്റെ കറക്റ്റ് അറിയാൻ പറ്റുന്നത്. ഒരു 10 മിനിറ്റോളം ഇവിടെ കിടന്ന് ഓടി. നല്ല ചൂടുണ്ട് പുറത്ത്, അപ്പൊ നമുക്കൊന്ന് ശ്വസിച്ച് നോക്കാം ഇനി. ഓക്കെ, പ്രാണവായു അകത്തേക്ക് എടുക്കും എന്റെ സാറേ. എന്താ സുഖം സത്യത്തില്, ഈ വയസ്സായവരൊക്കെ ഉണ്ട്, സ്റ്റെപ്പ് കയറണവരൊക്കെ, സ്റ്റെപ്പ് കയറുമ്പോൾ അണയ്ക്കണവര്, അങ്ങനെയുള്ളവരൊക്കെ ഇത് വളരെ ഉപകാരമാണ് കേട്ടോ. അതാണ് വലിച്ച ആ പ്രാണവായു ഉണ്ട് നമുക്ക് കിട്ടാണ്ട് വലിക്കുമ്പോൾ നല്ല സുഖമാണ്. ഓക്കെ, അപ്പൊ ഇതേപോലെ ഒരു കണ്ടെയ്നർ വാങ്ങണത് എപ്പോഴും നല്ലത് തന്നെയാണ് തോന്നുന്നത്. ഇത് 95% പ്യുവർ ഓക്സിജൻ ആണ്. ഇത് ലാർജ് ആണ്, അതുകൊണ്ട് 200 ബ്രീത്ത് എടുക്കാം. 200 ബ്രീത്ത് ഇതിനേക്കാളും ചെറുതാണ്. ഇതിന് 7 കെ ഡിയാണ് എന്നെ വാങ്ങിയത്. 7 കെ ഡി ഇതിനേക്കാളും ചെറുതാണെങ്കിൽ, ഒരു 150 ബ്രീത്തിൻ്റെ ഒക്കെ ആണെങ്കിൽ ഒരു 6.5 കെ ഡി അങ്ങനെ. ഇത് ചെറുതുമുണ്ട് കേട്ടോ, ഏറ്റവും ചെറുതുമുണ്ട്. ഇങ്ങനെ നമ്മൾ വാട്ടർ ബോട്ടിലൊക്കെ വെള്ളം കുടിക്കില്ല, എന്നമാതിരി തന്നെ കുടിക്കാവുന്ന രീതിയിലുള്ളതും ഉണ്ട്. അതിന് 2.5 കെ ഡി അങ്ങനെയേ ഉള്ളൂ. ദിനാർ, കോദിനാറിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇത് സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ തീയുള്ളിടത്തൊന്നും കൊണ്ടുപോയി ഇത് ഉപയോഗിക്കരുത്. പിന്നെ 50 ഡിഗ്രിയിൽ കൂടരുത് വെക്കുന്ന സ്ഥലങ്ങൾ. തണുത്ത നോർമൽ ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ബ്രീത്ത് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ള സമയത്ത് ഇത് യൂസ് ചെയ്യണ നല്ല തന്നെയാണ്. നമുക്കൊരു ആശ്വാസം കിട്ടുന്നുണ്ട്. ഇത്രയും ടയേർഡായിട്ട് വരുമ്പോൾ ഇത് വലിക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടുന്നുണ്ട്, ഇത് ബ്രീത്ത് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് വാങ്ങാൻ പറ്റുന്നവർ ഒന്ന് വാങ്ങി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്, അപ്പോൾ അറിയാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.